Hi friends, Kerala PSC Pre-Primary Exam Coaching YouTube channel. Welcome to the health of ഒരു വിഷയം പഠിക്കാം രോഗങ്ങളും രോഗകാരികളും അതിനകത്ത് ബാക്ടീരിയ എന്ന രോഗകാരിയെക്കുറിച്ചും അവ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം. ബാക്ടീരിയ മലയാളത്തിൽ ബാക്ടീരിയ ചെറിയ വടി എന്നാണ് അർത്ഥമാക്കുന്നത്. Prokaryotic ഗണത്തിൽപ്പെടുന്ന ഏകകോശ ജീവികളാണ് ബാക്ടീരിയകൾ. പ്രോകാരിയോട്ടിക് ഗണത്തിൽപ്പെടുന്ന ഏകകോശ ജീവികളാണ് ബാക്ടീരിയകൾ. അപ്പോൾ ഏത് ഗണത്തിലാണ് ബാക്ടീരിയകൾ പെടുന്നത്? പ്രോകാരിയോട്ടിക് ഗണത്തിൽ. ഗ്രീക്ക് ഭാഷയായ ബാക്ടീരിയോൺ എന്ന പദത്തിൽ നിന്നുമാണ് ബാക്ടീരിയ എന്ന പദത്തിൻ്റെ ഉത്ഭവം. അതേപോലെ തന്നെ ബാക്ടീരിയയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: കോക്കസ്, ബാസിലസ്, സ്പൈറൽ. കോക്കസ്, ബാസിലസ്, സ്പൈറൽ എന്ന രീതിയിൽ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. മൂന്നായി തരംതിരിക്കാനുള്ള കാരണം എന്നത് വ്യക്തമായ കോശമർമ്മം ഇല്ലാത്ത ജീവികളാണ് ഈ ബാക്ടീരിയകൾ. കോക്കസ് എന്ന ബാക്ടീരിയയുടെ ആകൃതി ഉരുണ്ട രൂപമാണ്. ബാസിലസ് എന്ന ബാക്ടീരിയയുടെ ആകൃതി നീണ്ടത്. സ്പൈറൽ പിരിഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്ടീരിയയെ കോക്കസ്, ബാസിലസ്, സ്പൈറൽ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ഉരുണ്ടത്, നീണ്ടത്, പിരിഞ്ഞത്. ബാക്ടീരിയകൾ പെരുകുന്ന പ്രക്രിയയാണ് ദ്വിവിഭജനം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയകൾ പെരുകുന്ന പ്രക്രിയ എന്താണ് പറയുന്നത്? ദ്വിവിഭജനം. ദ്വിവിഭജനം എന്നാണ് ബാക്ടീരിയകൾ പെരുകുന്ന പ്രക്രിയയെ പറയുന്ന പേര്. അപ്പോൾ ഒന്നുകൂടി പറയാം. പ്രോകാരിയോട്ടിക് ഗണത്തിൽപ്പെടുന്ന ഏകകോശ ജീവികളാണ് ബാക്ടീരിയകൾ. ഗ്രീക്ക് ഭാഷയിൽ ബാക്ടീരിയോൺ എന്ന പദത്തിൽ നിന്നുമാണ് ബാക്ടീരിയ എന്ന പദമുണ്ടായത്. മലയാളത്തിൽ ബാക്ടീരിയയെ ചെറിയ വടി എന്ന് അർത്ഥമാക്കുന്നു. ബാക്ടീരിയയെ മൂന്നായി തരംതിരിക്കുന്നു അവയുടെ ആകൃതിക്കനുസരിച്ച്: കോക്കസ്, ബാസിലസ്, സ്പൈറൽ. കോക്കസിൻ്റെ ആകൃതി ഉരുണ്ട ആകൃതിയും ബാസിലസിൻ്റെ ആകൃതി നീണ്ടതും സ്പൈറലിൻ്റെ ആകൃതി പിരിഞ്ഞ രീതിയുമാണ്. വ്യക്തമായ കോശമർമ്മം ഇല്ലാത്തതുകൊണ്ടാണ് ബാക്ടീരിയയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നത്. അതായത് മൂന്ന് രീതിയിൽ ബാക്ടീരിയ കാണുന്നു. ഒരേ ആകൃതിയിലല്ല, മൂന്നാകൃതിയിലാണ് ബാക്ടീരിയ കാണുന്നത്: ഉരുണ്ടത്, നീണ്ടത്, പിരിഞ്ഞത്. അതേപോലെ തന്നെ ബാക്ടീരിയകൾ പെരുകുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ദ്വിവിഭജനം എന്നാണ്. ദ്വിവിഭജനം എന്ന പ്രക്രിയയാണ് ബാക്ടീരിയകൾ പെരുകുന്ന പ്രക്രിയ. അപ്പോൾ ഇനി നമുക്ക് ബാക്ടീരിയയും ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചും പരിചയപ്പെടാം. ബാക്ടീരിയ കുറേയധികം രോഗങ്ങൾ പരത്തുന്നുണ്ട്. നമുക്ക് അവയെല്ലാം ഒന്ന് നോക്കേതാണെന്ന്: ക്ഷയം, കുഷ്ഠം, കോളറ, ഡിഫ്തീരിയ, എലിപ്പനി, ടൈഫോയിഡ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഗൊണോറിയ, സിഫിലിസ്, ബോട്ടലിസ്, സാൽമോണല്ലോസിസ്, ആന്ത്രാക്സ്. അങ്ങനെ വിവിധ ഇനം രോഗങ്ങൾ ഈ രോഗകാരി ബാക്ടീരിയ പരത്തുന്നുണ്ട്. അതിനകത്ത് ക്ഷയം എന്ന രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ക്ഷയം എന്ന രോഗം ഒരു കാലത്ത് മനുഷ്യരിൽ ഭീതി ജനിപ്പിച്ചിരുന്ന രോഗമായിരുന്നു. അതിനാൽ തന്നെ ക്ഷയരോഗം വന്നവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ക്ഷയരോഗം വന്നവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന സ്ഥലത്തെയാണ് ടിബി സാനറ്റോറിയം എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ് ക്ഷയം എന്ന രോഗം? അതായത് ക്ഷയം എന്ന രോഗം പണ്ട് കാലത്ത് വളരെയധികം ഭീതി ജനിപ്പിച്ചിരുന്ന ഒരു രോഗമായിരുന്നു. അതിൻ്റെതായ മരുന്നുകളോ ഒന്നും ഇല്ലാത്തതിനാലാണ്. കാരണം അതിന് വന്ന് മരണനിരക്ക് കൂടുന്നു, അതിന് മരുന്ന് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പം വ്യക്തമായ മരുന്നുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത് മനുഷ്യരിൽ വളരെയധികം ഭീതി ജനിപ്പിച്ചിരുന്ന ഒരു രോഗമായിരുന്നു. അങ്ങനെ ക്ഷയരോഗം വന്നവരെയെല്ലാം അതിനെ ഒരു ഉപായമായിട്ട് മാറ്റിപ്പാർപ്പിക്കുന്നു. അങ്ങനെ വിശാലമായ ഒരു സ്ഥലം അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ടിബി സാനറ്റോറിയം എന്നറിയപ്പെടുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയം പരത്തുന്നത്. വായുവിലൂടെയാണ് ക്ഷയം പകരുന്നത്. ശ്വാസകോശം, കഴലകൾ, തൊലിപ്പുറം എന്നിവിടങ്ങളിൽ ക്ഷയരോഗം ബാധിക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചാൽ ദീർഘകാലം ചികിത്സ ആവശ്യമാണ്, ഏതാണ്ട് 6 മുതൽ 9 മാസം വരെ. അപ്പോൾ ക്ഷയരോഗം ബാധിച്ചാൽ 6 മുതൽ 9 മാസം വരെ ചികിത്സ ആവശ്യമാണ്. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് ലോക ക്ഷയരോഗ ദിനം എന്നാണ്. മാർച്ച് 24 വേൾഡ് ട്യൂബർകുലോസിസ് ഡേ.
March 24. 1982 March 24 തീയതിയാണ് ഡോക്ടർ റോബർട്ട് കോക്ക്, ഏത് ഡോക്ടറാണ്? ഡോക്ടർ റോബർട്ട് കോക്ക് എന്ന ശാസ്ത്രജ്ഞൻ ഈ രോഗത്തിൻ്റെ രോഗാണുവിനെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് March 24 തീയതി ലോക ക്ഷയരോഗ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അത് ഏത് വർഷമാണ്? 1982. 1982 March 24 തീയതിയാണ് ഏത് ഡോക്ടറാണ്? ഡോക്ടർ റോബർട്ട് കോക്ക് എന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹമാണ് ആദ്യമായി ക്ഷയരോഗത്തിൻ്റെ രോഗാണുവിനെ കണ്ടുപിടിച്ചത്. 1982 March 24 തീയതി. ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതിയുടെ പേര് ഡോട്ട്സ് എന്നാണ്. DOTS ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതിയുടെ പേര്. അതിൻ്റെ ഫുൾ ഫോം ഡയറക്റ്റ്ലി ഒബ്സെർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ്. അതിനെടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ് ECG ആണ്. അപ്പോൾ ഏകദേശം ബാക്ടീരിയകളെക്കുറിച്ചും അവ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പരിചയമായി കാണുമല്ലോ. അതിനാൽ നമ്മളിപ്പോൾ മെയിനായിട്ട് പഠിച്ചത് ക്ഷയം എന്ന രോഗത്തെക്കുറിച്ചാണ്. അപ്പം കണ്ണുടച്ച് പറയാം, ക്ഷയരോഗം പരത്തുന്ന ആര്? ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ? അപ്പോൾ എളുപ്പം ഉത്തരം പറയാൻ പറ്റും, ആരാണ്? ബാക്ടീരിയയാണ്. അപ്പം ബാക്ടീരിയകളെക്കുറിച്ച് പഠിച്ചു, ക്ഷയരോഗത്തെക്കുറിച്ച് നോക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ടീരിയ പരത്തുന്ന അടുത്ത രോഗം ഏതാണെന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ മുടങ്ങാതെ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക, അടുത്ത വീഡിയോസ് മുടങ്ങാതെ കാണുക.